ഹലോ ഗൈസ്, എ വ്ളോഗേഴ്സിന്റെ ഫസ്റ്റ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ കേസരിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. സോ ആദ്യം നമ്മൾ ചൂടാക്കിയ പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ ഗീ ഒഴിക്കാൻ പോവാണ്. ഇനി ഇതിലേക്ക് നമ്മൾ 12 സ്പ്ലിറ്റ് കാഷ്യൂ ഇട്ട് റോസ്റ്റ് ചെയ്യുക. നമ്മുടെ കാഷ്യൂ നല്ല റോസ്റ്റഡ് ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിനെ ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി അതേ പാനിലേക്ക് നമ്മൾ 1/2 കപ്പ് റവ ഇട്ട് റോസ്റ്റ് ചെയ്യാൻ പോവാണ്. ഇത് നമ്മൾ ലോ ഫ്ലെയിമിലിട്ടാണ് റോസ്റ്റ് ചെയ്യുന്നത്. ഇപ്പൊ 5 മിനിറ്റ് നമ്മൾ നല്ലപോലെ റോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട്, പരുവായി. ഇപ്പൊ ഇനി നമുക്കിതിനെ വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പൊ നമ്മൾ ഇനി പാനിലേക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ച് തിളപ്പിക്കാൻ പോവാണ്. ഇപ്പൊ നമ്മുടെ വെള്ളം നല്ലപോലെ തിളച്ചിട്ടുണ്ട്. ഇനി ഈ വെള്ളത്തിലേക്ക് നമ്മൾ മുമ്പ് റോസ്റ്റ് ചെയ്ത റവ ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ ലോ ഫ്ലെയിമിലിട്ട് ഇതിനെ നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാൻ പോവാണ്. ഇപ്പൊ നമ്മുടെ വെള്ളം നല്ലപോലെ വറ്റിയിട്ടുണ്ട്. നമുക്കിതില് ഇനി 1/4 കപ്പിന് 2 ടേബിൾ സ്പൂൺ കുറവ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇപ്പൊ മധുരം ഇഷ്ടമുള്ളവർക്കാണെങ്കിൽ നിങ്ങൾക്ക് 1/4 കപ്പ് പഞ്ചസാര ചേർക്കാവുന്നതാണ്. ഞാനിപ്പോ ഇവിടെ 1/4 കപ്പിന് 2 ടേബിൾ സ്പൂൺ കുറവ് പഞ്ചസാരയാണ് ചേർത്തേക്കുന്നത്. ഇനി നമുക്കിതിനെ നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ പഞ്ചസാര നല്ലപോലെ ഡിസോൾവ് ആയിട്ടുണ്ട്. ഇത് കട്ടയില്ലാതെ പരുവത്തിലേക്ക് നമ്മൾ എടുക്കണം, മാറ്റിയെടുക്കണം. എന്നിട്ട് ഇതിലേക്ക് നമുക്കിനി 2 ടേബിൾ സ്പൂൺ, ഞാനിപ്പോൾ ഫുഡ് കളറ് ഡിസോൾവ് ചെയ്ത് എടുത്ത വെള്ളമാണ് ഒഴിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ സാഫ്രൺ വാട്ടറും 2 ടേബിൾ സ്പൂൺ ഒഴിക്കാം. ഇനി അതിൻ്റെ കൂടെ തന്നെ നമുക്ക് 1/4 കപ്പ് ഗീ ഇതിലേക്ക് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇതിനെ നല്ലപോലെ മിക്സ് ചെയ്യുക, നല്ലപോലെ ഇളക്കി കൊടുക്കുക. ഇപ്പൊ ഇത് നല്ലപോലെ മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ലോ ഫ്ലെയിമിൽ 2 മിനിറ്റ് മൂടി വെക്കാം.
നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഒന്ന് കുറച്ചു നേരം മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിനെ പാത്രത്തിലേക്ക് മാറ്റാം. സോ നമ്മുടെ കേസ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി ഇതിനെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അടിപൊളി. സോ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു. നമ്മൾ ഇനി ഇതിൽ ഒരു കപ്പ് വെള്ളം ഒഴിച്ച് തിളപ്പിക്കാൻ പോവാണ്. ഊ ഫ്ലോപ്പ്.